പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാർക്കറ്റിംഗ് അഥവാ വിപണനമെന്ന നമ്മളുടെ പതിനൊന്നാമത്തെ യൂണിറ്റിലെ ആശയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചർച്ചകളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഐ വെൽക്കം യു ഓൾ ഇൻ ടു ദ പ്രസൻറ്റേഷൻസ് ഓൺ അവർ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസ് യൂണിറ്റ് നമ്പർ ലെവൻ മാർക്കറ്റിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിപണനത്തിൻ്റെ അഥവാ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലമെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ ഉൽപ്പന്നം അതിൻ്റെ വിശദാംശങ്ങളാണ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് എന്താണ് പ്രോഡക്റ്റ് വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ചില ആശയങ്ങൾ അല്ലേ പാക്കേജിംഗ് ലേബലിംഗ് ബ്രാൻഡ് നെയിം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു ടുഡേ ഇൻ അവർ ഡിസ്കഷൻ വി വാണ്ട് ടു സീ അബൌട്ട് ദ സെക്കൻഡ് പി ഓർ ദ സെക്കൻഡ് ഇലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് ഈസ് പ്രൈസ് പ്രൈസ് അഥവാ വില നമ്മൾ പറയല്ലേ വില എന്താണ് പ്രൈസ് അഥവാ എന്താണ് വില മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലമെന്റ് ആണ് പ്രൈസ് അഥവാ വില എന്ന് നമുക്കറിയാം നാല് പീകളാണല്ലോ നമ്മളുടെ മാർക്കറ്റിംഗിൽ ഉള്ളത് നാല് ഇലമെന്റുകളാണല്ലോ മാർക്കറ്റിംഗിൽ ഉള്ളത് പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രമോഷൻ ഇതിൽ രണ്ടാമത്തെ ഇലമെന്റ് ആയിട്ടുള്ള പ്രൈസ് എന്താണ് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് യു മീൻ ബൈ പ്രൈസ് എന്താണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാനുള്ള വാക്കാണ് അല്ലേ പ്രൈസ് അഥവാ വില എന്തായിരിക്കും വളരെ ലളിതമായി നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്താണെന്നാണ് പറഞ്ഞത് പ്രൈസ് ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എന്താണോ പകരം കിട്ടുന്നത് അതിന് നമുക്ക് വില എന്ന് പറയാം കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ദ ബയർ ഇൻ കൺസിഡറേഷൻ ഓഫ് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്താ പറയുന്നത് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ദ ബയർ വാങ്ങുന്ന ആൾ ആരാണോ അയാൾ എന്താണോ പകരം നൽകുന്നത് ഇൻ കൺസിഡറേഷൻ ഓഫ് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഒരു സാധനമോ സേവനമോ വാങ്ങുന്ന സമയത്ത് അതിന് പകരമായി വാങ്ങുന്ന ആൾ വില്പനക്കാരന് എന്താണോ നൽകുന്നത് അതിന് നമുക്ക് എന്ത് വിളിക്കാം പ്രൈസ് എന്ന് വിളിക്കാം ഇവിടെ എന്താ പ്രശ്നം നമുക്ക് പ്രൈസ് എങ്ങനെയാണ് വലിയൊരു എലമെന്റ് ആയി മാർക്കറ്റിംഗ് മാറുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് determination determination of 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 the product, determination of the price of the the value product, product, price that That is a crucial question. That is a crucial thing when a crucial crucial question. thing ഡിറ്റർമിനേഷൻ ഓഫ് ദ വാല്യൂ ഡിറ്റർമിനേഷൻ ഒരു വിപണനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് എ കസ്റ്റമർ മറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്

അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്ന സമയത്ത് അത് വളരെ ക്രൂഷ്യൽ കാര്യമാണ് കാര്യമാണല്ലേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുക എന്ന് പറയുന്നത് അപ്പം എന്താണ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ദറ്റ് ഈസ് സോൾഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുക എന്ന് പറയുന്ന അതിപ്രധാനമായിട്ടുള്ള ധർമ്മം നിർവഹിക്കേണ്ട ജോലി കൂടി ആരുടെ ഭാഗത്ത് നിന്ന് വന്നുചേരുന്നു മാർക്കറ്റിന്റെ ഭാഗത്ത് വന്നുചേരുന്നു അപ്പോൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സോ വെൻ വി ആർ കൺസിഡറിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് വി ക്യാൻ സീ ദാറ്റ് ദർ ആർ വേരിയസ് ഫാക്ടേഴ്സ് എഫക്ടി ഇറ്റ്സ് ഡിറ്റർമിനേഷൻ സോ വി വാണ്ട് ടു സി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതാണ് നമുക്കിനി പ്രധാനമായിട്ടും പരിശോധിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു മാർക്കറ്റ് ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുക എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളാണ് വിൽപ്പനക്കാരെന്ന് വിചാരിക്കുക നമ്മൾ സാധനം വിൽക്കാൻ പോകുന്നു ആ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്തായിരിക്കും ഒരു സംശയവുമില്ല ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്തായിരിക്കും ദ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്

എത്ര എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് അത് പരിഗണിക്കേണ്ടേ അത് പരിഗണിക്കാതെ നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് മാർജിനും കൂടെ ചേർത്തല്ലേ നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ ഒരു ഉൽപ്പന്നത്തിന് അക്വയർ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായി നമുക്ക് എട്ട് രൂപ ചിലവായി എന്ന് വിചാരിക്കാം എട്ട് രൂപ താഴെ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമോ സാധാരണഗതിയിൽ വിൽക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ കൂടെ എന്തുകൂടി ചേർക്കണം നമ്മുടെ പ്രോഫിറ്റ് മാർജിനും കൂടി ചേർത്തി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഘടകം എന്താണ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ് ഇനി നോക്കുക ഈ പ്രോഡക്റ്റ് കോസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ പ്രോഡക്റ്റ് കോസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും മൂന്ന് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഈ കോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും എന്തൊക്കെയാണത് മൂന്ന് തരത്തിൽ നമ്മൾ കോസ്റ്റുകളെ പറയാറുണ്ട് ഒന്ന് ഫിക്സഡ് കോസ്റ്റാണ് രണ്ടാമത് വേരിയബിൾ കോസ്റ്റാണ് മൂന്നാമത്തത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ് ഈ മൂന്ന് ആശയങ്ങൾ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് വേരി വിത്ത് ദ വോളിയും ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് റിമൈൻസ് ഫിക്സഡ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അമ്പത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ കോസ്റ്റ് ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ കോസ് കോസ്റ്റ് അവിടെ എന്താണ് ഇറ്റ്സ് റിമൈൻസ് ഫിക്സഡ് ഓഫ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുകയോ ഉൽപാദനം കുറയുന്നതിനനുസരിച്ച് കുറയുകയോ ചെയ്യുന്നില്ല സ്ഥിരമാണ് ഇങ്ങനെ സ്ഥിരമായ ചില കോസ്റ്റുകൾ ഉണ്ടാവും അതിനെ പരിഗണിക്കണം ഫിക്സഡ് കോസ്റ്റ് രണ്ടാമത് എന്താണ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്താ വേരിയബിൾ എന്ന് പറഞ്ഞാൽ

വോളിയം ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൂടുതലനുസരിച്ച് കൂടും പ്രൊഡക്ഷൻ കുറഞ്ഞതിനനുസരിച്ച് കുറയുകയും ചെയ്യും അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ കോസ്റ്റ് വിച്ച് വേരി ബേസ്ഡ് ഓൺ ദ വോളിയും ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ കോസ്റ്റിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ് മൂന്നാമത്തത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ് സെമി വേരിയബിൾ ദ സെമി വേരിയബിൾ എന്ന് വെച്ചാൽ പാതി ഫിക്സഡ് ആണ് പാതി വേരിയബിൾ ആണ് അല്ലേ അങ്ങനെയുള്ള സെമി വേരിയബിൾ നമ്മൾ പറയാം കോസ്റ്റ് വിച്ച് വേരി വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലല്ല ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് വേരി ചെയ്യും പർട്ടിക്കുലർ ലെവലെത്തി കഴിഞ്ഞാൽ വേരി ചെയ്യുന്ന കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കൊരു ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ എന്താണ് ഫിക്സഡ് ആണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു മറ്റൊരു എക്സാമ്പിൾ ടെലഫോൺ ബില്ലാണ് ഇത്ര കോൾ വരെ ഫിക്സഡ് എമൗണ്ട് അതിനുശേഷം കോൾ വർദ്ധിച്ചാൽ കൂടുതൽ എമൗണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പം ചില കോസ്റ്റുകൾ ഇങ്ങനെ ഇങ്ങനെ വരാം സെമി വേരിയബിൾ കോസ്റ്റ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കോസ്റ്റ് പരിഗണിക്കുമ്പോൾ കോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയം നമ്മൾ പറഞ്ഞു കോസ്റ്റ് പരിഗണിക്കുമ്പോൾ ഈ മൂന്ന് തരം കോസ്റ്റ് പരിഗണിക്കണം ഫിക്സഡ് കോസ്റ്റ് പരിഗണിക്കണം വേരിയബിൾ കോസ്റ്റ് പരിഗണിക്കണം സെമി വേരിയബിൾ കോസ്റ്റും പരിഗണിക്കണം അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷനിലെ ആദ്യത്തെ ഫാക്ടർ നമ്മൾ കണ്ടു കഴിഞ്ഞു ദറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഇനി എന്താണ് രണ്ടാമത്തേത് ദ സെക്കൻഡ് വൺ ദറ്റ് ഈസ് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ

ലോവർ യൂട്ടിലിറ്റി ഉള്ള ഉൽപ്പന്നമാണെങ്കിൽ അങ്ങനെ നിശ്ചയിക്കേണ്ടി വരും സാഹചര്യം അനുസരിച്ചും വ്യക്തിക്ക് അനുസരിച്ചും ഒക്കെ യൂട്ടിലിറ്റി എന്റ് ചെയ്തുകൊണ്ടിരിക്കും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും രണ്ടാമത് മറ്റൊരു ഘടകം കൂടി എന്നോട് പറയുന്നത് എന്താണ് ഡിമാൻഡ് ആണ് ഡിമാൻഡ് പ്രൈസിങ് ഈസ് പ്രൈസിങ്ഫക്റ്റഡ് ബൈ ദ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ വളരെ കൃത്യമായും നേരിട്ട് ബന്ധമുണ്ട് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിനെ ബാധിക്കാം നോർമലി നമ്മൾ പറയാറുണ്ട് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും വേറെ തിരിച്ചോ ഡിമാൻഡ് കൂടിയാൽ പ്രൈസ് കൂടും ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൈസും കുറയും സാധാരണഗതിയിൽ തമ്മിൽ വളരെ കൃത്യമായിട്ടും ഒരു ബന്ധമുണ്ട് അപ്പോൾ പ്രൈസിങ് ഈസ് എഫക്റ്റഡ് ബൈ ദി ഇലാക്സിറ്റി ഓഫ് ഡിമാൻഡ് പരിശോധിക്കണ്ടേ അപ്പോൾ വില നിശ്ചയിക്കുമ്പോൾ രണ്ടാമത്തെ ഘടകം എന്താണ് പരിശോധിക്കേണ്ടത് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് ദെൻ ഈസ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓഫ് ദംപറ്റിഷൻ എക്സ്റ്റെൻഡ് ഓഫ്

ആരും അങ്ങോട്ട് മത്സരിക്കാനില്ല അപ്പോൾ അവിടെ എന്താ സ്ഥാപനത്തിന് ഗുണം ദാറ്റ് ഫേം ക്യാൻ ഫിക്സ് ദർ പ്രൈസ് ആ ഫേമിന് എന്ത് ചെയ്യാം അവർ വില നിശ്ചയിക്കാം അങ്ങനെ ആരും ചോദിക്കാനില്ല ആരും മത്സരിക്കാനില്ല ആർ ദ പ്രൈസ് മേക്കേഴ്സ് സാധാരണഗതിയിൽ അത് സംഭാവ്യമല്ല അല്ലേ മാർക്കറ്റ് സിറ്റുവേഷൻ്റെ സാധാരണഗതിയിൽ അതേപോലെയുള്ള നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും അപ്പോൾ മത്സരമുണ്ടോ ഇല്ലയോ മത്സരം കുറവാണെങ്കിൽ അങ്ങനെ മത്സരം കൂടുതലാണെങ്കിൽ അങ്ങനെ മത്സരം കുറവാണെങ്കിൽ അല്ലെങ്കിൽ തീരെയില്ലെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം മത്സരം ഉണ്ടെങ്കിലോ ആ മത്സരത്തെ പരിഗണിക്കണമെങ്കിൽ എന്താ സംഭവിക്കുക നമ്മുടെ ഉൽപ്പന്നം നമ്മൾ വില ഫിക്സ് ചെയ്തു നമ്മളോട് മത്സരിക്കുന്ന ആൾ അതിനേക്കാൾ കുറഞ്ഞ വിലയാണ് ഫിക്സ് ചെയ്തതെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കില്ല സോ ദി എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ എത്ര മത്സരമുണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ ഘടകം ഇനി എന്താ നാലാമത്തേത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ൈസസ് ഓഫ് സർട്ടിൻ പ്രോഡക്റ്റ്സ് ആർ റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ് ചില അവശ്യ വസ്തുക്കളുടെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വിലയിൻമേൽ ഗവൺമെൻറ്റിന് കൃത്യമായ നിയന്ത്രണം ഉണ്ടാവും എന്തിനാണ് നിയന്ത്രണം ഫോർ ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഫോർ ദ കൺസേൺ ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ട് ജനങ്ങളുടെ വെൽഫെയറിനുള്ള താല്പര്യം കൊണ്ട് ഗവൺമെന്റ് എന്തു ചെയ്യും റെഗുലേഷൻസ് സത്യ ലീഗൽ റെഗുലേഷൻസ് ഓൾസോ നിയമപരമായ ചില കാര്യങ്ങളും ഉണ്ടാവും ഇന്ന ഉൽപ്പന്നത്തിന് ഇന്ന രൂപത്തിൽ വില മാത്രം വർദ്ധിക്കാൻ പാടുള്ളൂ അല്ലെ ഇത്ര വിലയേ ഉണ്ടാവാൻ പാടുള്ളൂ ഇതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റും അതേപോലെ നിയമപരമായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇതും പരിശോധിക്കേണ്ടേ അനുസരിക്കാൻ നിർബന്ധിതമാണല്ലോ ലീഗൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനവും ഏതൊരു വ്യക്തിയും അനുസരിക്കാൻ നിർബന്ധമാണ് നിവൃത്തിയില്ല വയലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് അതിനനുസരിച്ച് മാത്രമേ വില നിശ്ചയിക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ആണ് പ്രൈസ് ഡെറ്റർമാൻഡ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം ഇനി മറ്റൊന്ന് മാനേജ്മെന്റുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓബ്ജെക്റ്റീവ്സ് പ്രൈസിങ് ഓബ്ജെക്റ്റീവ്സ് ഇഫ് ദ ഫേം വാണ്ട് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഇൻ എ ഷോർട്ട് റൺ ഇറ്റ് റൺഇറ്റ് ചാർജ് ഹൈ പ്രൈസ് ആൻഡ് ഇഫ് ഇറ്റ് വാണ്ട്സ് ടു ക്യാപ്ചർ മാക്സിമം മാർക്കറ്റ് ഷെയർ ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ് ഇറ്റ് വുഡ് ചാർജ് ഓൺലി എ ലോ പ്രൈസ് എന്താ പറയുന്നത് ഓരോ സ്ഥാപനത്തിനും ഓരോ പ്രൈസിങ് ഓബ്ജക്റ്റീവ്സ് ഉണ്ടാവും വിൽപ്പന ലക്ഷ്യങ്ങൾ വില നിശ്ചയ ലക്ഷ്യങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കണോ പെട്ടെന്ന് ലാഭം വേണോ ഷോർട്ട് റണ്ണിൽ ലാഭം വേണം ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശം ഷോർട്ട് റണ്ണിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതും വലിയൊരു എമൗണ്ട് പ്രോഫിറ്റും കൂടി പോരണം അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്താ എന്താ ചിന്തിക്കുക ചാർജ് ഹൈ പ്രൈസ് വലിയൊരു പ്രൈസ് ചാർജ് ചെയ്യും എന്നിട്ട് പരമാവധി ലാഭം പോവട്ടെ തീരുമാനിക്കും അങ്ങനെ ആവാം ഇനി നേരെ തിരിച്ച് മറ്റൊരു തരത്തിൽ ചിന്തിക്കാം മാർക്കറ്റിൽ ഞങ്ങളുടെ ഉൽപ്പാദനത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവട്ടെ ഒരുപാട് ആളുകൾ വാങ്ങട്ടെ അപ്പം അങ്ങനെയാണെങ്കിൽ വില അല്പം കുറച്ചേക്കാം അപ്പം കൂടുതൽ ആളുകൾ വാങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഡിമാൻഡ് ഉണ്ടായതിനു ശേഷം പിന്നെ പതുക്കെ വില വർദ്ധിപ്പിക്കാം പലതരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആണ് സ്കിമ്മിംഗ് പ്രൈസിങ്ങും പെനട്രേഷൻ പ്രൈസിംഗും ഇപ്പോൾ സ്കിമ്മിംഗ് പ്രൈസിംഗ് ആണോ പെനട്രേഷൻ പ്രൈസിംഗ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് എന്തിന്റെ അടിസ്ഥാനത്ത് തീരുമാനിക്കുക ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസിംഗ് ഓബ്ജക്റ്റീവ്സ് ഇപ്പം എന്താ പ്രൈസിംഗ് ഓബ്ജക്റ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രൈസിങ് ഓബ്ജെക്റ്റീവ്സ് ഉണ്ടാവാം ടു ഒബ്റ്റൈനിങ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ് ഞാൻ മാർക്കറ്റിലെ ലീഡറായി മാറണം എന്നുള്ള ചിന്തയായിരിക്കും ഒരു പക്ഷേ പ്രൈസിംഗ് ഓബ്ജക്റ്റീവ് അപ്പോൾ മാർക്കറ്റിൽ ലീഡർ ആവണമെങ്കിൽ എന്ത് വേണം പരമാവധി ആളുകൾ നമ്മുടെ ഉൽപ്പന്നമാകണം പരമാവധി സാധനങ്ങൾ നമ്മൾ ആളുകൾ വാങ്ങണമെങ്കിലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വില ക്രമീകരിക്കേണ്ടി വരും വില കൂടിയാലാണോ കുറഞ്ഞാലാണ് ആൾ കൂടുതൽ വാങ്ങുക സാധാരണഗതി കുറഞ്ഞാലാണ് വാങ്ങുക അപ്പോൾ മാർക്കറ്റ് ലീഡർഷിപ്പാണ് ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും വില കുറച്ച് നിശ്ചയിക്കേണ്ടി വരും ഇനി രണ്ടാമത് മറ്റൊരു പ്രൈസിങ് ഒബ്ജക്റ്റീവ് വരാൻ സാധ്യതയുള്ള എന്താണ് ടു സർവൈവ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വളരെ മത്സരമുള്ള വലിയ മത്സരമുള്ള ഒരു മാർക്കറ്റാണെന്ന് വിചാരിക്കുക അവിടെ പിടിച്ചു നിൽക്കണം സർവൈവ് ചെയ്യണം മത്സരിക്കണം നിലനിൽക്കണം അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും വില കുറച്ച് വിൽക്കേണ്ടി വരും വളരെ ചെറിയ പ്രോഫിറ്റ് മാർജിൻ മാത്രം എടുത്തുകൊണ്ട് വിൽക്കേണ്ടി വരും അവിടെ എന്താ ലക്ഷ്യം ടു സർവൈവ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇനി മറ്റൊന്നാവാം ടു അറ്റൈനിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് അങ്ങനെയാവാം പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് നമ്മളെന്ത്ഘോഷിക്കുന്നത് നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ നമ്മൾ എന്താ ഘോഷിക്കുന്നത് നമ്മുടെ ഉൽപ്പന്നമാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം അതുകൊണ്ട് ഞങ്ങൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നു അല്ലേ ഗുണമേന്മ വർദ്ധിച്ച പ്രൈസ് വർദ്ധിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ ഗുണമേന്മ വർദ്ധിച്ചു ഞങ്ങളുടെ ഉൽപ്പന്നം തന്നെ മികച്ച ഗുണമേന്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രൈസ് കൂടുതൽ ചാർജ് ചെയ്യുന്നു അങ്ങനെയും ടു അറ്റൈനിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ലക്ഷ്യം ഇപ്പോൾ പ്രൈസിങ് ഓബ്ജക്റ്റീവ്സ് എന്താണോ അതും കൂടി എന്തിൻ്റെ ഘടകമാണ് പ്രൈസ് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രൈസ് ഡിറ്റർമാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ആണ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് എന്തെല്ലാം മാർക്കറ്റിംഗ് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരുന്നത് പ്രൈസ് ഫിക്സേഷൻ ഈസ് ഓൾസോ ഇഫക്റ്റഡ് ബൈ വേരി സിലമെൻറ്റ്സ് ലാക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഡ്വർടൈസിങ് സെയിൽസ് പ്രൊമോഷൻ ടൈപ്സ് ഓഫ് പാക്കേജിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആഫ്റ്റർ സെയിൽ സർവീസ് എക്സെട്ര വ്യത്യസ്ത തരത്തിലുള്ള ഘടകങ്ങൾ മാർക്കറ്റിംഗ് മെത്തേഡ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന വിവിധ ഘടകങ്ങൾ എന്താണ് ഡി ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ ഇൻഡയറക്ട് മാർക്കറ്റിംഗ് ആണോ ആരൊക്കെ ഇൻ്റർമീഡിയറീസ് ഉണ്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി സെയിൽസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഏതെല്ലാം തരത്തിലുള്ള പാക്കേജിങ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമ്മൾ അവെൽ ചെയ്യുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ ആഫ്റ്റർ സെയിൽ സർവീസുണ്ടോ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വിലയിൽ ആവശ്യമായ ക്രമീകരണം വരുത്തേണ്ടി വരും അപ്പോൾ വില നിശ്ചയിക്കുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ആണ് ഏത് മാർക്കറ്റിംഗ് മെത്തേഡ് ആണോ യൂസ് ചെയ്തതെന്ന് കൂടി പരിഗണിക്കണം അപ്പോൾ ഇതുവരെയുള്ള ചർച്ചയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിച്ചത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രൈസ് ഡിറ്റർമിനേഷനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടത് ഒന്ന് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് രണ്ടാമത്തേത് എന്ത് കണ്ടു യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് മൂന്നാമത്തേത് എന്തായിരുന്നു എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ നാലാമത്തേതോ ഗവൺമെൻ്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ദെൻ പ്രൈസിങ് ഓബ്ജക്റ്റീവ്സ് പിന്നെന്താണ് ഏറ്റവും അവസാനം പറഞ്ഞത് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഉൽപ്പന്നത്തിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ ഡിസൈഡ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ രണ്ടാമത്തെ പി കണ്ടു കഴിഞ്ഞു എന്താണ് രണ്ടാമത്തെ പി പ്രൈസ് എന്താണ് പ്രൈസ് അതുമായി ബന്ധിപ്പിച്ചു വരുന്ന പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനി നമ്മളെ മാർക്കറ്റിംഗ് ഇലമെൻസിലെ മൂന്നാമത്തെ ഇലമെൻറ്റിലേക്ക് പോകാണ് എന്താ മൂന്നാമത്തെ ഇലമെൻറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് പ്ലേസ് അല്ലെ ഒന്നാമത്തത് പ്രോഡക്റ്റ് രണ്ടാമത്തത് പ്രൈസ് മൂന്നാമത്തത് പ്ലേസ് എന്താ പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉൽപ്പന്നം എവിടെയാണോ ഉപഭോക്താവ് ഉള്ളത് അവിടെ എത്തണം രണ്ട് എപ്പോഴാണോ ഉപഭോക്താവ് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അയാൾക്ക് ഉൽപ്പന്നം കിട്ടണം രണ്ട് കാര്യം വേണ്ടേ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു വിലയും നിശ്ചയിച്ചു പ്രൊഡ്യൂസർ ഉള്ള ഒരു സ്ഥലത്താണ് കൺസ്യൂമർ ഉള്ളത് വിവിധ സ്ഥലങ്ങളിലാണ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് മസ്റ്റ് ബി റീസ്ഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് The producers are at one place and the consumers are at various places. How to reach the product at the hands of the consumers? That is a crucial question. The answer is place or physical distribution. In order to ensure availability of products at the right place, two factors require consideration. They are called channel of distribution and physical distribution. പ്ലേസ് ഈ ഘടകം പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അതിന് കാണാൻ വേണ്ടി സാധിക്കും ഉൽപ്പന്നം എന്ത് ചെയ്യണം റെഡിലി അവൈലബിൾ ആയി കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്ന സമയത്ത് കൺസ്യൂമേഴ്സിൻ്റെ കൈകളിൽ എത്തണം എത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്ലേസ് എന്ന ഈ ഒരു ഇലമെൻറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ കോമ്പോണൻറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് അതെന്തൊക്കെയാണ് അതൊന്ന് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് രണ്ടാമത്തത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ ഏതെല്ലാം വഴികളിലൂടെയാണ് എത്തുന്നത് ദ പാത്ത് ടേക്കൺ ബൈ ദി ഗുഡ്സ് ഇൻ രണ്ടാമത് എന്താണ് എങ്ങനെയാണ് എത്തുന്നത് ഹൗ ടു റീച്ച് ദ പ്രോഡക്റ്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം ഒന്നാമത് എന്തായിരുന്നു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏത് മാധ്യമ മുഖേനയാണ് എങ്ങനെയാണ് എത്തുന്നത് ഹൗ ടു റീച്ച് ദ പാ ടേക്കൺ ബൈ ദി ഗുഡ്സ് ഇൻ ദർ മൂവ്മെന്റ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദി കൺസ്യൂമർ ഈസ് റെഫേഡ് ടു ആസ് ദി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏത് വഴിയിലൂടെയാണ് എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്കുള്ള മൂവ്മെന്റ് എങ്ങനെയാണ് സാധ്യമാകുന്നത് എങ്ങനെയൊക്കെ ആകാം ആരെ ആരെ കയ്യിലാണ് ഉൽപ്പന്നമുള്ളത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ആരെ കൈകളിലാണ് എത്തേണ്ടത് കൺസ്യൂമറുടെ കൈയ്യിൽ അല്ലേ നേരിട്ട് എത്താൻ സാധ്യതയുണ്ടോ പ്രൊഡ്യൂസർ നേരിട്ട് കൺസ്യൂമർ കൊടുക്കാൻ സാധ്യതയുണ്ടോ ഉണ്ട് അല്ലേ ഇനി മറ്റൊരു സാധ്യത എന്താ ഇടനിലക്കാരുണ്ടാവാം ഇൻ്റർമീഡിയറീസ് ഉണ്ടാവാം ഇൻ്റർമീഡിയറീസ് ഇടനിലക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഇടനിലക്കാരുണ്ടാവാം ഹോൾസെയിലർ ഉണ്ടാവാം റീറ്റെയിലർ ഉണ്ടാവാം കമ്മീഷൻ ഉണ്ടാവാം ഇങ്ങനെ ഇടനിലക്കാരുകളൊക്കെ കൈമാറി 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 അവസാനം ഇത് കൺസ്യൂമറിൽ എത്താം ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നൽകുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മിഡിൽ മാൻ ഈ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ മധ്യവർത്തിയായ ആളുകൾ പ്രൊഡ്യൂസർക്കും കൺസ്യൂമർക്കും ഇടയിലുള്ള ആളുകൾ ആരൊക്കെ ഹോൾസെയിലർ റീറ്റെയിലർ കമ്മീഷൻ ഏജൻറ് ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുക ഇവർക്കൊക്കെ ധർമ്മങ്ങളുണ്ട് അല്ലേ വലിയ റോൾ അവർക്കുമുണ്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അവർ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ഒന്നാമത് സോർട്ടിങ് ആണ് സോർട്ടിങ് എന്താ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് ഗുഡ്സ് പ്രൊക്വൈഡ് ഫ്രം വേരിയസ് സോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് ക്വാളിറ്റി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവയെ ഗുണനിലവാരമനുസരിച്ചും അല്ലെങ്കിൽ മറ്റു പ്രത്യേകതകൾ അനുസരിച്ചും ഫീച്ചേഴ്സ് അനുസരിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നു തരം തിരിക്കുന്നു ദാറ്റ് ഈസ് സോട്ടിങ് തരംതിരി ആവശ്യമാണ് കാരണം അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അല്ലേ അല്ലെങ്കിൽ ഗ്രീൻ ബ്ലൂ വ്യത്യസ്ത കളറുകളാവാം അല്ലെങ്കിൽ വലുപ്പത്തിലുള്ള ആകാം വ്യത്യസ്ത വലുപ്പത്തിലുള്ള ആവാം ഓൺ ദ ബേസ് ഓഫ് സൈസ് ആകാം ഓൺ ദ ബേസ് ഓഫ് ക്വാളിറ്റി ആവാം ഓൺ ദ ബേസ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ആവാം ഓൺ ദ ബേസ് ഓഫ് ഫീച്ചേഴ്സ് ആകാം സോർട്ടിംഗ് തരം തിരിവ് ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ മിഡിൽ നിർവഹിക്കുന്ന ആദ്യത്തെ ധർമ്മമെന്ന് പറയുന്നത് രണ്ടാമത് എന്താണ് അക്യുമുലേഷൻ ഓഫ് ഗുഡ്സ് എന്താ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്നു എന്താ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്ഥലത്താണ് ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ഈ വ്യത്യസ്ത സ്ഥലത്തുള്ള ഉൽപ്പന്നങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്ത് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു ദേ ആർ കളക്ടിങ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഇൻ ഓർഡർ ടു എൻഷ്യർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സപ്ലൈ ആവശ്യക്കാരൻ ചോദിക്കുമ്പോൾ ഒക്കെ കൊടുക്കാനുണ്ടാവണം ഉണ്ടാവണ്ടേ താൻ ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പം അതിന് റെഡിലി അവൈലബിൾ ആവണം ഗുഡ്സ് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ദ ആർ കളക്ടി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അവർ ശേഖരിച്ച് കൊണ്ടുവയ്ക്കുന്നു സോ ഈ പധർമ്മം നിർവഹിക്കുന്ന ആരാണ് മിഡിൽമാൻ ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് സോ അക്യുമുലേഷൻ ഓഫ് ഗുഡ്സ് എന്താണ് അലോക്കേഷൻ എന്താ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒന്നിച്ച് വരുന്നതിനെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് സംവിധാനത്തിന് എളുപ്പമാകുന്ന രൂപത്തിൽ ചെറിയ ചെറിയ ലോഡ്സ് ആക്കി മാറ്റുന്നു ചെറിയ ചെറിയ പാക്കറ്റ്സ് ആകാം ചെറിയ ചെറിയ ബണ്ടിൽസ് ആകാം അപ്പോൾ ഒന്നിച്ച് വരുന്ന ഒന്നിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ എന്ത് ചെയ്യുന്നു നമ്മളത് സ്മോളർ സ്മോളർ ലോഡ്സ് ആക്കി മാറ്റുന്നു ആര് മിഡിൽ മാൻ അലോക്കേഷൻ ആണ് മൂന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ് അസോർട്ടിങ് ആണ് അസോർട്ടിങ് എന്നാ അസോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരഞ്ഞിരിക്കില്ല അസോർട്ടിംഗ് എന്ന് പറഞ്ഞാലോ ഒന്നിച്ചാക്കല എന്തിനാണ് ഒന്നിച്ചാക്കുന്നത് ചില ഉൽപ്പന്നങ്ങളൊക്കെ ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത് മിക്സഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ക്രിക്കറ്റർ ഒരു ക്രിക്കറ്റർക്ക് എന്തൊക്കെ വേണം ബാറ്റ് വേണം ബോൾ വേണം പാഡ് വേണം ഹെൽമെറ്റ് വേണം അല്ലെ ഇനി വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ വേണം ഇതെല്ലാം ഒരുമിച്ച് കിട്ടിയാലേ അയാൾക്ക് അയാളുടെ ജോലി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ സോ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ചാക്കണം കാരണം കസ്റ്റമർ വരുന്നത് ഇതെല്ലാം ഒന്നിച്ചു ചോദിച്ചുകൊണ്ടായിരിക്കും സോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് മീൻസ് സ്റ്റോക്കിംഗ് വേരിയസ് റിലേറ്റഡ് പ്രോഡക്ട്സ് ബൈ ദ മിഡിൽ മാൻ ടു മീറ്റ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അയാൾക്ക് വേണ്ട സാധനങ്ങൾ ഒരേ തരത്തിലുള്ള കസ്റ്റമർക്ക് ഒരു ഡിമാൻഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളെല്ലാം ഒരുമിച്ച് ശേഖരിച്ച് വെക്കുന്ന പ്രോത്സാണെന്തെന്ന് പറയുന്നത് അസോട്ടിക് എന്ന് പറയുന്നത് ഇത് നിർവഹിക്കുന്ന ആരാണ് മിഡിൽമാൻ ആണ് മറ്റൊന്ന് പ്രോഡക്റ്റ് പ്രൊമോഷന പ്രോഡക്റ്റ് പ്രൊമോഷൻ പ്രൊമോഷൻ ആവശ്യമാണ് നമുക്കറിയാം ഉൽപ്പന്നം വിൽക്കണമെങ്കിൽ അതിനാവശ്യമായ നിരവധിയായ തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ പ്രോഡക്റ്റ് പ്രൊമോഷനിൽ വലിയ റോൾ ആർക്കും ഉണ്ട് മിഡിൽമെൻ ഉണ്ട് മിഡിൽമെൻ ഓൾസോ അണ്ടർടേക്സ് സർട്ടിൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡെമോൺസ്ട്രേഷൻസ് സ്പെഷ്യൽ ഡിസ്പ്ലേസ് കോൺടെക്സ് എക്സെട്രു പുഷ് സെയിൽസ് സെയിൽസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി തന്ത്രങ്ങൾ സാധാരണ മാർക്കറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മാർക്കറ്റേഴ്സിനോടൊപ്പം തന്നെ മിഡിൽമാനും വ്യത്യസ്ത തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ച് സഹായിക്കുന്നു എന്തിനു വേണ്ടി പ്രോഡക്റ്റ് പ്രമോഷന് വേണ്ടി കൂടുതൽ വിൽക്കാൻ വേണ്ടി അപ്പോൾ പ്രോഡക്റ്റ് പ്രൊമോഷനിലും ആർക്ക് പങ്കുണ്ടെന്ന് പറയുന്നു മിഡിൽമാൻ പങ്കുണ്ട് അപ്പം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മിഡിൽമാൻ്റെ മറ്റു റോൾ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്രൊമോഷനാണ് ദെൻ മറ്റൊന്ന് റിസ്ക് ടേക്കിംഗ് ആ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലമെൻ്റ് ആണ് റിസ്ക് എന്ന് നമുക്കറിയാം എന്താ റിസ്ക് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് എ ലോസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് എ ലോസ് ആ റിസ് എടുക്കുന്നു മിഡിൽമാൻ ടേക്സ് റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൈസ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ സ്പോയിലേജ് ഡാമേജ് എക്സെട്ര വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ബിസിനസ് നഷ്ടം ഉണ്ടാവാം പ്രൈസിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ സ്പോയിലേജ് ഡാമേജ് ആവുക ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന റിസ്കിന്റെ ഒരു പങ്ക് മിഡിൽമാൻ വഹിക്കുന്നുണ്ട് അല്ലേ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ മൊത്ത കച്ചവടക്കാരും ആയിക്കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡാമേജ് ആയാലും ഉത്തരവാദിത്താണ് മൊത്ത കച്ചവടക്കാരനാ റീറ്റെയിലർ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമാർക്കുണ്ട് റീറ്റെയിലർക്കുണ്ട് അപ്പോൾ റിസ്ക് ടേക്കിംഗ് ഷെയർ ചെയ്യപ്പെടുന്നു എവിടെ ഈ മിഡിൽമാനിലൂടെ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നോക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ മിഡിൽമാൻ എന്തെല്ലാം ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും ആറ് കാര്യങ്ങൾ അല്ലേ സോട്ടിങ് അക്യുമേഷൻ ഓഫ് ഗുഡ്സ് അലോക്കേഷൻ അസോട്ടിങ് ദെൻ പ്രോഡക്റ്റ് പ്രൊമോഷൻ ലാസ്റ്റ് പറഞ്ഞത് റിസ്ക് ടേക്കിംഗ് ആറ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ മാർ മാർക്കറ്റിങ്ങുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആറ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ആര് നിർവഹിക്കുന്നു ഈ മിഡിൽ മാൻ അല്ലെങ്കിൽ ഈ പ്ലേസ് എന്ന് പറയുന്ന നമ്മളുടെ മൂന്നാമത്തെ ഘടകമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിർവഹിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റായ പ്രൈസ് അതിൻ്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള പ്ലേസിലെ ഒന്നാമത്തെ ഘടകമായിട്ടുള്ള ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ധർമ്മങ്ങൾ എന്നിവ കണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആ ടോപ്പിക്സിലൂടെ കൃത്യമായിട്ട് കടന്നു പോവുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ക്ലാരിഫൈ ചെയ്യുക മറ്റൊരു പ്രസൻറ്റേഷനായി വീണ്ടും കാണാം ഗുഡ് ബൈ